ടോപ് ടിക്കറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൃശൂർ പഴയന്നൂർ എവർഗ്രീൻ ഹാൻഡിക്രാഫ്റ്റ്സിലാണ് ടോപ് ടിക്കറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ്. ഈറ്റയും മുളയും വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങളായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്ട്സ് ഇഷ്ടമുള്ളവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു എപ്പിസോഡാണിത്. പഴയന്നൂർ പട്ടികജാതി ഹാൻഡിക്രാഫ്റ്റ് വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണിത്. ഏകദേശം 35 വർഷമായിട്ടുള്ള ഈ ഒരു സ്ഥാപനത്തിൻ്റെ സ്ഥാപക പ്രസിഡന്റായിട്ടുള്ള വാസുദേവൻ സാറാണ് ഈ ഒരു സഹകരണ സംഘത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയധികം പ്രൊഡക്ഷൻ നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എങ്ങനെയാണ് ലഭ്യമാക്കുന്നത്? ഞങ്ങൾക്ക് സംഘത്തിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് പ്രധാനമായും ഈറ്റയാണ്. ഈറ്റ നമ്മൾക്ക് സപ്ലൈ ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷനാണ്. ബാംബു കോർപ്പറേഷൻ 1971 മുതൽ ബാംബു കോർപ്പറേഷനാണ് ഞങ്ങൾക്ക് ആവശ്യമായ ഈറ്റ സപ്ലൈ ചെയ്യുന്നത്. അതിന് പുറമെ നാട്ടിൻ പ്രദേശത്തു നിന്നും ആവശ്യമായ ബാംബു, അതായത് മുളയും കൂടി ഇതിനാവശ്യമായി വരുന്നുണ്ട്. അത് ഞങ്ങൾ ലോക്കലായിട്ട് പർച്ചേസ് ചെയ്യും. അങ്ങനെയാണ് റോ മെറ്റീരിയൽസ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഈ മേഖലയിൽ ഇപ്പോൾ അടുത്ത ഒരു 5-8 മാസമായിട്ട് വലിയ ഒരു പ്രയാസത്തിലാണ് ഈറ്റ ലഭിക്കാൻ ഉള്ളൊരു സാഹചര്യം. ബാംബു കോർപ്പറേഷൻ ഇപ്പോൾ കുറച്ച് 5-8 മാസമായിട്ട് ഈറ്റ സപ്ലൈ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വലിയൊരു പ്രയാസത്തിലാണ്. അപ്പോൾ പ്രൈവറ്റ് മേഖലയിൽ നിന്നുള്ള ഈറ്റയാണ് ഞങ്ങളിപ്പോൾ സംഭരിക്കുന്നത്. അതായത് ഒരു 3-4 ഇരട്ടി വില കൊടുത്തിട്ട് വളരെ വലിയ വിലയ്ക്കാണ് ഞങ്ങൾ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രയാസം, ഞങ്ങളുടെ സംഘത്തിന് മാത്രമല്ല നമ്മുടെ തലപ്പള്ളി താലൂക്ക്, പിന്നെ തൃശ്ശൂർ ജില്ലയിൽ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സംഘങ്ങളാകെ റോ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാലും നമ്മുടെ ഈ ഒരു സഹകരണ സംഘത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വർക്കൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തായാലും നമ്മൾ നമ്മളുടെ ബേസിക് വർക്കേഴ്സിന്, അതായത് ഇവിടെ 2 തരത്തിലുള്ള വർക്കാണ് നടക്കുന്നത്. ഒന്ന് പരമ്പരാഗത രീതിയിലുള്ള വർക്ക്, പിന്നെ ആധുനിക രീതിയിൽ കരകൗശല വസ്തുക്കൾ നിർമ്മാണം. ഈ രണ്ടും നമ്മൾ മുടങ്ങാതെ അധിക വിലയ്ക്ക് ഈറ്റ സംഭരിച്ചിട്ടാണെങ്കിലും മുടങ്ങാതെ തന്നെ എല്ലാ പണിക്കാർക്കും ജോലി ചെയ്യുന്നതിനാവശ്യമായ റോ മെറ്റീരിയൽസ് ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ ഇതാണ് ഈറ്റ. ഇത് ഈറ്റ, ഈ ഒരു ഈറ്റ ഇവരെ എടുത്തിട്ട് ചീന്തി അളിയാക്കും. അളിയാക്കി ഇത്തരത്തിലുള്ള അളിയാക്കിയിട്ട് മാറ്റിയിട്ട് ആണ് ഇവർ ഇത്തരത്തിലുള്ള കൊട്ട നെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് അളിയാക്കും, എന്നിട്ട് അത് ഒരു ചെറിയ ഒരു ഇതും കൂടി ഉണ്ട് അതിന്റെ കാല് വെക്കുന്നതിന് വേണ്ടി. അപ്പൊ ആ കാല് വെക്കുന്നതിന് ഒരു ഇത്ര ലെങ്ത് ഉള്ളു, കണ്ടില്ലേ, ഇത്ര ലെങ്ത് ഉള്ളു. ബാക്കിയുള്ളത് കുറച്ചും കൂടി ലെങ്തി ആയിട്ട് കുറച്ചുകൂടി നീളത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഈ കൂടുതൽ നീളമുണ്ടെങ്കിൽ ഇത് ചുറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ ചുറ്റാൻ പറ്റില്ല. ഇതിപ്പോ എന്തിനുള്ള കൊട്ടയാണ് വരുന്നത്? ഇത് വെറ്റിലക്കൊട്ട, വെറ്റില നിറച്ചിട്ട് പാക്ക് ചെയ്ത് അയക്കാനുള്ള കൊട്ടയാണ്. ഇതാണ് വെറ്റിലക്കൊട്ട. ഇതില് വെറ്റില ഇതിൽ ഫുള്ളായിട്ട് പാക്ക് ചെയ്യും. അതിൻ്റെ മൂടിയുണ്ട്, മൂടി അതിലൊരു മൂടി കൂടി ഉണ്ട്. അതെ, വെറ്റില കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ പാക്ക് ചെയ്തിട്ടാണ് ഇത് അവർ അയക്കുന്നത്, വെറ്റില അയക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന മാർക്കറ്റ് ഞങ്ങൾക്ക് തിരൂരാണ്. അവർ ഇവിടെ വന്നിട്ട് വണ്ടിയായി വരും, അവർ ബില്ല് ചെയ്ത് ബില്ല് പേ ചെയ്ത് ബൾക്കായിട്ട് ഒരു ഓരോ ലോഡ് കൊണ്ടുപോകും. അതാണ് ഇതിൽ ഈ കൊട്ടയ്ക്കുള്ള പ്രാധാന്യം എന്താ വെച്ചാൽ ഇത് എയർ ടൈറ്റ് ആവുന്നില്ല. ഇതിൽ ഫുൾ നമ്മളിതിങ്ങനെ പാക്ക് ചെയ്താലും ഈ ഇതിൻ്റെ ഉള്ളിൽ വെറ്റില ഇരിക്കുമ്പോൾ എയർ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് വെറ്റില
നാശാവില്ല, കൊറേ ദിവസം നാശാവാതിന്റെ ഉള്ളിലിരിക്കും. പാകിസ്ഥാൻ വരെ ഈ വെറ്റില പോകുന്നുണ്ട്. അപ്പൊ അവിടെ എത്തുന്ന വരെ കുറെ കാലം ഈ ഇത് യൂസ് ചെയ്യുന്ന കാലത്തോളം അത് ഭദ്രമായിട്ട് നമ്മൾ കയറ്റി അയക്കുന്ന അതേ സ്റ്റാൻഡേർഡിൽ തന്നെ ഈ വെറ്റില അതിൽ ഇരിക്കും. അതാണ് ഈ കൊട്ട അവർ പ്രിഫർ ചെയ്യണം. ഇതേപോലുള്ള നിർമ്മാണ പ്രവർത്തനം തന്നെയാണ് ഇത് നടക്കുന്നത്. അതിനു പുറമെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹാൻഡിക്രാഫ്റ്റ് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതൊരു ലാംപ് ഷെയ്ഡ്, ലാംപ് ഷെയ്ഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ബൾബ് ഇതിന് ഇൻസെർട്ട് ചെയ്ത് ഇവിടെ ബൾബ് ഇട്ട് നമ്മൾ പോർച്ചിൽ അവിടെ തൂക്കാം. വളരെ വളരെ ഭംഗിയുള്ള ഒരു ഐറ്റമാണിത്. ഈറ്റ കൊണ്ടുവന്ന് ഇത് ട്രീറ്റ് ചെയ്യും. ആ പ്രോസസ്സ് വരുന്നുണ്ട്. അത് നമ്മൾ ട്രീറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ മരുന്നൊക്കെ ഇട്ട് അത് ആ ടാങ്കിൽ ഇട്ടിട്ട് നമ്മൾ ഇത് വേവിക്കും. വേവിച്ച് പിന്നെ അതിനുശേഷം നെക്സ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ കളറിംഗ് ആണ്. ആ കളറിംഗ് കൂടി ഇത് ആവശ്യമായ കളറ്, എല്ലാ കളേഴ്സും ഉണ്ട്. പച്ച, മഞ്ഞ, ചുവപ്പ്, ആ രീതിയിലുള്ള എല്ലാ കളേഴ്സും നമ്മൾ ഓരോരോ പാത്രത്തിലിട്ട് അതൊരു കളറിംഗ് നടത്തി അതിന് ശേഷമാണ് ഇവർ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നത്. അപ്പം ഇതിന് ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അതേ സമയത്ത് അതിന് അത്ര പ്രോസസ്സ് ഈറ്റം ഉണങ്ങിക്കഴിഞ്ഞാൽ അത് നനയ്ക്കാനുള്ള ഒരു ടാങ്ക് ഉണ്ട്. അത്രേ അതിനുള്ള ഇതുള്ളൂ. പക്ഷെ ഇതിന് ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. നമ്മൾ ഈ ഒരു ബലത്തിലൊക്കെ വരണച്ചാല് അത് അപ്പോ അത്രയും ചെയ്യാനുണ്ടല്ലേ. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് പിന്നെ വാർണിഷ് ഒക്കെ അടിച്ച് പിന്നെ ഓർഡർ കിട്ടുകയാണെങ്കിൽ, ഓൺലൈൻ ഓർഡർ കിട്ടുകയാണെങ്കിൽ നമ്മൾ പിന്നെ പാക്ക് ചെയ്ത് അവർക്ക് അഡ്രസ്സിൽ നമ്മൾ അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഇത് കരകൗശല വസ്തുവിൽ വേറൊരു ഐറ്റമാണ്. ഇത് പെൻ സ്റ്റാൻഡാണ്. ഇത് വിവിധ തരത്തിലുള്ള പെൻ സ്റ്റാൻഡുകൾ ഉണ്ടാകും. ഇതൊരു ചെറിയ പെൻ സ്റ്റാൻഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പേന ഓഫീസിലും നമ്മൾ വീട്ടിലൊക്കെ പേന വയ്ക്കാനൊക്കെ വളരെ ഇതാണ്. ഇത് കുറേ കാലം നിൽക്കും ചെയ്യും. ഒരു പ്രശ്നമില്ല. ഇത് ട്രീറ്റ് ചെയ്ത് എല്ലാ പ്രോസസ്സിങ് കഴിഞ്ഞതുകൊണ്ട് ഇതിൽ ഉറക്കുത്ത് അങ്ങനെ ഒരു ഇതുണ്ട്. അതൊന്നും വരില്ല. വളരെ ഭംഗിയുള്ളതാണ്. പ്രകൃതിക്ക് ഇണങ്ങിയ സാധനമാണ് ഇത്. നമ്മളിത് കുറേ കാലം കഴിഞ്ഞിട്ട് ഇത് നാശായാലും മണ്ണിലായാലും ഒരു കുഴപ്പവും വരില്ല. ഇതിപ്പോ നമ്മൾ എത്ര സ്റ്റാഫുകളാണ് ഇവിടെ മൊത്തത്തിലുള്ളത്? ഇവിടെ ഇപ്പോ ഇന്നിപ്പോ ഇവര് ഇത്രേ ഉള്ളൂ. 10-12 പേര് ഈ ഹാൻഡിക്രാഫ്റ്റ് മാത്രം ചെയ്യാനുണ്ട്. പിന്നെ 10-12 പേര് ഈ മേഖലയിൽ വെറ്റിലക്കോട്ട നിർമ്മിക്കുന്നതിനുണ്ട്. അത് കൂടാതെ 16 പേര് ഒരു തിരുവല്ലാമല ഒരു യൂണിറ്റ് ഉണ്ട്. അവിടെ 16 പേര് കൂടിയുണ്ട്. അപ്പോൾ 10-30 ജില്ലാന ആളുകൾക്ക് നമ്മൾ സ്ഥിരമായിട്ട് ജോലി തൊഴിൽ കൊടുക്കുന്നുണ്ട്. ഇത് വേറൊരു കൊട്ടയാണ്. അതിൻ്റെ നിർമ്മാണം മുഴുക്ക കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞ ശേഷം ഇതിനൊരു അടപ്പൊക്കെ വരും. ആ അടപ്പിൽ നമ്മളിങ്ങനെ ഒരു പിടി വരും. അതിന് പുറമെ ഇതിൽ ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡുമാരി ഉണ്ടാക്കും. അതായത് പല ഉപയോഗത്തിന് നമുക്ക് ഉപയോഗിക്കാം. എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് വയ്ക്കാം. അങ്ങനെ ഒരുപാട് മൾട്ടി പർപ്പസാണത് ചെയ്യാം. അപ്പോൾ ഇതിന് പുറമെ ഒരുപാട് ഐറ്റംസ് പ്രൊഡക്ഷൻസ് അവിടെ ഉണ്ട്. നമ്മളുടെ ഷോറൂമിലുണ്ട്. പിന്നെ ഈ കൊട്ട നമ്മൾ വേറൊരു ഗോഡൗണിലാണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. അവിടെ പോയാൽ നമുക്ക് കാണാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വെറ്റിലക്കൊട്ടാണ് ഏറ്റവും കൂടുതൽ ഈറ്റ ആവശ്യം വെറ്റിലക്കൊട്ടയ്ക്ക്. അത് ഓരോ ലോഡ് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ അത് ബൾക്കായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടാണ് അത് പ്രൊഡക്റ്റ് ചെയ്യണത്. ഏകദേശം എത്ര നമ്മൾ ഇത് വെറ്റിലക്കൊട്ട മാത്രമായിട്ട് നിർമ്മിക്കുന്നുണ്ടാവും? എത്ര സ്റ്റോക്ക് വരുന്നുണ്ടാവും? വെറ്റിലക്കൊട്ട നമ്മൾ ഒരു വർഷത്തിൽ 12 ലോഡോളം നമ്മൾ കയറ്റി അയക്കും. അതിന് ഒരു ലോഡിൽ 80-90 ബണ്ടിൽ കൊട്ടയാണ്. ബണ്ടിലാണ് നമ്മൾ അയക്കുക. ഒരു ബണ്ടിലില് 40 കൊട്ടയുണ്ട്. അത് ഗോഡൗൺ ഇതിൽ നമുക്ക് കാണാം.
അപ്പൊ നമ്മളിവിടെ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക, ഓർഡർ അനുസരിച്ചിട്ടാണോ ഉണ്ടാക്കുക? അല്ല, നമ്മളിത് ഉണ്ടാക്കി വെക്കും ഇഷ്ടമായി, കാരണം അത് അത്രയും ഡിമാൻഡ് ഉള്ള ഐറ്റമാണ്. ഇപ്പോ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുന്നേ ഒരു ലോഡ് നമ്മൾ അയച്ചു കൊടുത്തത്, ബാക്കിയുള്ള സാധനങ്ലാണ് ഇപ്പത്. ഇനിയിപ്പോ അടുത്ത ലോഡിന് വേണ്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ്. നമ്മളിപ്പോ ഈ ഒരു ബണ്ടില് 40, ഒരു ബണ്ടില് ഈ ബണ്ടില് 40 ഉള്ളത്, 40 അതിന്റെ മൂടി ഉണ്ടാവും. അത് നമ്മളിങ്ങനെ അടുക്കി എണ്ണി അടുക്കി വെച്ചിട്ട് ഈ കയറുകൊണ്ട് കെട്ടി ഭദ്രാക്കി വെക്കും. അവര് വന്ന് ലോറിയില് അത് ലോഡ് ചെയ്ത് കെട്ടിയിട്ട് അവർ കൊണ്ടുപോകും. എങ്ങനെയാണ് ഈ ഒരു കൊട്ടയുടെ മാത്രം റേറ്റ് ഒക്കെ വരുന്നത്? റേറ്റ് ഈ ഒരു കൊട്ടയ്ക്ക് നമ്മൾക്ക് കിട്ടുന്നത് ഒരു കൊട്ടയ്ക്ക് 32 രൂപ നമുക്ക് കിട്ടും. 32 കൊട്ടയ്ക്കും മൂടിക്കും കൂടിയിട്ട്. അത് വാസ്തവത്തില് കുറവാണ്, പക്ഷെ മാർക്കറ്റിൽ കുറെ വിഷയങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്കും പിടിച്ചു നിൽക്കാനുള്ള ഒരു. അതെ അതെ. അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ഈ സംഘം രൂപീകരിക്കാൻ പ്രത്യേക ഒരു കാരണമുണ്ട് എന്ന് വെച്ചാല്, പണ്ട് നമ്മള് ഞങ്ങളുടെ ആളുകളൊക്കെ ഇളനാട് ഒരു കാടുണ്ട്, ഒരു ഫോറസ്റ്റ് ഉണ്ട്, അവിടുന്ന് മുള വെട്ടിക്കൊണ്ടുവന്ന് ഗ്രീൻ പാസ് തരും അന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് കാട്ടിൽ കയറി 2-3 ദിവസം അവിടെ ആനകളും മറ്റുള്ള മൃഗങ്ങളൊക്കെ ഉണ്ട്, അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് മുള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കാട്ടിലേക്ക് കടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു. അങ്ങനെയാണ് നമ്മൾ അതിന് വേറൊരു ഓപ്ഷൻ എന്താണ് ഇതിന് ചെയ്യുക എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് ഈറ്റ നമ്മൾക്ക് സംഭരിക്കാൻ കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ആളുകളുടെ പണി നിൽക്കാതെ അവർക്ക് തൊഴിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ബാംബു കോർപ്പറേഷനായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു, ബാംബു കോർപ്പറേഷൻ നമുക്ക് ഈറ്റ സപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇത് തുടർന്ന് വരുന്നത്. ബാംബു കോർപ്പറേഷൻ്റെ പ്രശ്നം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു, അവരിപ്പോൾ സപ്ലൈ ചെയ്യുന്നില്ല. എന്നിരുന്നാലും നമ്മൾ പണി നമ്മുടെ തൊഴിലാളികൾക്ക് ഒരു ദിവസം പോലും തൊഴിൽ നഷ്ടപ്പെടാതെ അവർക്ക് എല്ലാ ദിവസവും പണി കൊടുക്കുക, അതായത് ഒരു ബേസിക് ഒരു അടിസ്ഥാന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കാരാണ്. പിന്നെ കുറേ ആൾക്കാർ വളരെ മുതിർന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും അവർ ഇതാണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ ജീവിതമാർഗം. അത് ചെറിയ ഒരു വരുമാനമാണെങ്കിലും സ്ഥിരമായി ഒരു വരുമാനം അവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ അത് ഉറപ്പു വരുത്തുന്നുണ്ട്. നമ്മളുടെ ഈ തന്നെ വെറ്റിലക്കോട്ടയ്ക്ക് പുറമേ ഉള്ള പ്രോഡക്റ്റുകളാണ് നമ്മളുടെ ഇത്. ഇത് ലാംപ് ഷെയ്ഡുണ്ട്, വിവിധതരം ലാംപ് ഷെയ്ഡുകളുണ്ട്, അലങ്കാര സാധനങ്ങളുണ്ട്. ഇതൊരു ഇങ്ങനെ ഒരു നമ്മൾ ഇതാക്കി വെക്കാവുന്ന ഒരു സാധനമാണ്. ഇതിൽ നോക്കൂ, ഇത് ഓർണമെന്റ്സ് ഈറ്റോട് കംപ്ലീറ്റ് ഈറ്റോട് തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇത് ഇതൊരു ലാംപ് ഷെയ്ഡാണ്, ഇതെല്ലാം ലാംപ് ഷെയ്ഡുകളാണ്. ഇത് കീ ചെയിനാണ്, കീ ചെയിൻ ഈറ്റ് തന്നെയാണ്. നല്ല ചെറിയ വസ്തുകൾ മുതൽ വലിയ ഉൽപ്പന്നങ്ങൾ വരെ ഉണ്ടാക്കുന്നുണ്ട്. ഏകദേശം എത്രയൊക്കെ റേറ്റ് വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു പ്രൊഡക്ട്സിനൊക്കെ? പ്രൊഡക്റ്റിനിപ്പോ ഈ കീ ചെയിന് ഞങ്ങള് 150 രൂപയ്ക്കാണ് നമ്മള് വിൽക്കുന്നത്. 150 രൂപ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നില്ലേ ആളുകൾക്ക്? അതെ, എക്സ്പെൻസീവ് ആയി തോന്നും, പക്ഷെ ഇത് ഏറ്റവും ചെറിയൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇതിന് നല്ല ക്വാളിറ്റി, അല്ല വർക്കർക്ക് നല്ല പണിയുണ്ട്. ഇത്ര ചെറിയ ഇത് ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല, അതായത് ഈ അളികളൊക്കെ കണ്ടില്ലേ, ഏറ്റവും ചെറിയ അളികളാണ്. അപ്പൊ അത് നെയ്യുമ്പോഴന്നെ വലിയ പ്രയാസപ്പെട്ടിട്ട് കുറച്ച് നേരം എടുത്തിട്ട് വേണം നെയ്യാൻ. അപ്പൊ ഇത് മാർക്കറ്റില് ഇത് ചെലവാകുന്നുണ്ട്. ഇതിനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം നല്ല ആളുകളുണ്ട്, അവരൊക്കെ അത് വാങ്ങുന്നുണ്ട്. ഇതൊക്കെ ബെഡ് ലാമ്പാണ്, ബെഡ് ലാമ്പ്. ഇത് നമ്മൾ ഫോട്ടോ ഫ്രെയിം വെക്കാനുള്ള സംഗതിയാണ്. പിന്നെ പിന്നെ മുറങ്ങളും കൊട്ടകളും അതൊക്കെ നമ്മള് നമ്മളുടെ പരമ്പരാഗത സാധനങ്ങളാണ്. ഇത് ഇതിലൊരു ഒരു ഒരു പ്രത്യേക പരമ്പരാഗത സാധനങ്ങളിൽ എടുത്തു പറയേണ്ടത് ഇത് ഇതിന് പറമുറന്നാ പറയുക, അതായത് നമ്മൾ
ഉത്സവങ്ങളിലെ ഉത്സവ സമയത്ത് കല്യാണ മണ്ഡപത്തില് ഇതില് നെല്ല് നിറച്ചിട്ട് പറയില് ചൊരിയാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു പ്രത്യേക മുറാണിത്. പിന്നെ ഈ ലാംപ് ഷെയ്ഡ്, ഈ ലാംപ് ഷെയ്ഡൊക്കെ നമ്മൾ പോർച്ചില് നമ്മളുടെ ലിവിങ് റൂമിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിൽ ഇതിലൂടെ നമ്മൾ ബൾബ് ഇതിലൂടെ ബൾബ് കൊടുക്കും, എന്നിട്ട് ചുമ്മാ തൂക്കി ഓൺ ചെയ്താൽ ഇന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പരമാവധി ഇതിന്റെ റൈറ്റ് ഒക്കെ റീസണബിൾ ആയിട്ട് ഉള്ള സംഭവം തന്നെയാണ് നമ്മള്. ഇത് മറ്റൊരു ലാംപ് ഷെയ്ഡാണ്, ഇത് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു ലാംപ് ഷെയ്ഡാണ്. പിന്നെ ഇത് സാധാരണ നമ്മളുടെ പരമ്പരാഗത രീതിയിലുള്ള വട്ടി എന്നാണ് ഇവിടെ ഞങ്ങളൊക്കെ പറയുക, വട്ടി എന്നാ പറയുക. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇതിനേക്കാളും വലിയ ഈ സാധനങ്ങളിലൊക്കെ സദ്യക്കൊക്കെ പപ്പടം വറുത്തിടാൻ പിന്നെ സാധനങ്ങൾ പച്ചക്കറി നിറച്ച് വെക്കാൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇത് എന്നാ ഈ സാധനം നമ്മൾക്ക് ഇതിൽ മറ്റേ കടലാസൊക്കെ വെച്ചിട്ട് എന്നാ ഫ്രൂട്ട്സ് വെക്കാം, പിന്നെ ചപ്പാത്തി അങ്ങനെയുള്ളൊക്കെ വെക്കാം. ഇതൊക്കെ ഹോട്ടലിൽ ഞങ്ങൾ കൊടുക്കാറുള്ളതാണ്, ഹോട്ടലിലൊക്കെ നല്ല സെയിൽ വരുന്നതാണ്. ഇത് ഒരു മറ്റേ മൊബൈൽ വെക്കാനുള്ളതാണ്, മൊബൈൽ സ്റ്റാൻഡാണ്. അപ്പോൾ ഈ മൊബൈൽ സ്റ്റാൻഡിൽ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേക ഒരു സൗണ്ട് ബോക്സിൽ നല്ല കാതിന് നല്ല ഭംഗി കേൾക്കാൻ നല്ല ഉണ്ടാവും. ഇതൊക്കെ നമ്മളുടെ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം നമ്മൾ സാധനങ്ങൾ അത് ഇതിപ്പോ ഈ തരത്തിലുള്ള മുറം ഒക്കെ നമ്മള് ഇവിടുന്ന് ഇങ്ങോട്ട് തൃശ്ശൂരിന്ന് ഇങ്ങോട്ട് വടക്കോട്ടൊക്കെ ഇത്തരത്തിലുള്ള മുറം. അതേസമയം ഈ രീതിയിലുള്ള മുറം ഇത് നമ്മൾ തൃശ്ശൂരിന്ന് അപ്പുറത്തേക്ക് ആ ഭാഗത്തേക്ക് തെക്കോട്ടൊക്കെ പോകുമ്പോൾ ഈ രീതിയിലുള്ള മുറാണ് ആളുകൾ ഉപയോഗിക്കുക. അപ്പോൾ ഞങ്ങൾ എക്സിബിഷനൊക്കെ പോകുമ്പോൾ ഈ എല്ലാ ടൈപ്പും ഞങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ ആളുകൾ ഇങ്ങനെ ഇതും ഇഷ്ടംമാതിരി ആവശ്യക്കാർ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇത് ലാപ്ടോപ്പ് സ്റ്റാൻഡാണ്, ഫുള്ളി ബാംബു കൊണ്ട് മാത്രം നിർമ്മിച്ച സാധനമാണ്. വെറൈറ്റി ഇത് നല്ല ഒരു മൂവിങ് ഉള്ള ഒരു ഐറ്റാണ് ലാപ്ടോപ്പ് സ്റ്റാൻഡ്. അങ്ങനല്ല ഇങ്ങനെ ഇങ്ങനെ വെക്കാണ്ടോ, ഇങ്ങോട്ട് പോവില്ല വെക്കല്ലേ. മറ്റു പ്രോഡക്റ്റുകള് ഈ ഇത് ഓഫീസ് യൂസിന് വേസ്റ്റ് ബാസ്കറ്റാണ്, അത് ഓഫീസിലൊക്കെ ആവശ്യങ്ങൾ വരാറുണ്ട്, അത് നമ്മൾ സപ്ലൈ ചെയ്യാറുണ്ട്. പ്രധാനമായിട്ട് ഞങ്ങളുടെ മാർക്കറ്റിംഗ് ഇപ്പോൾ വലിയ പ്രോബ്ലം ഇല്ല, മാർക്കറ്റിംഗ് പ്രധാനമായിട്ട് ഞങ്ങൾ കുറേ എക്സിബിഷനിലൊക്കെ പോകും. ബാംബു ഫെസ്റ്റ്, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 5 എക്സിബിഷനിൽ പോയി. അതിന് പുറമെ ഇൻഡിവിജ്വലായിട്ട് ആരെങ്കിലും നമ്മളോട് ഫോണിലൂടെ ഒക്കെ സമീപിക്കുകയാണെങ്കിൽ വിളിച്ചു പറയുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ അയച്ചു കൊടുക്കും. ഇനിയിപ്പോൾ അത് വേണമെങ്കിൽ ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിലും അതിൻ്റെ കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ അവർ പറയുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകൾ നിർമ്മിച്ച് നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് നമ്മളുടെ മാർക്കറ്റിംഗ് സൈഡ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഇത് വാസ്തവത്തിൽ ഫുള്ളി ഹാൻഡ് മെയ്ഡാണ്, കുറച്ച് മെക്കനൈസേഷൻ കൂടി നമ്മൾക്ക് ആവശ്യമുണ്ട്. അതിനുള്ള ഒരു പരിശ്രമത്തിലാണ് ഞങ്ങൾ. കുറച്ചും കൂടി ഫിനിഷിംഗ് കിട്ടും, പ്രോഡക്റ്റുകളുടെ എണ്ണം കുറച്ചും കൂടി വർദ്ധിപ്പിക്കാൻ പറ്റും. പിന്നെ ഇതിപ്പോ നമ്മള് പഴയന്നൂർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇന്റീരിയറാണ്. ഞങ്ങള് ഭാവിയില് ഹൈവേ ഭാഗത്ത് ഒരു ഇതേമാതിരി ഒരു ഷോറൂം സെറ്റപ്പ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ സാമ്പത്തികമായിട്ട് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അടുത്ത കാലത്ത് തന്നെ ഞങ്ങൾ ആ രീതിയിൽ ഒരു ഷോറൂം കൂടി ഓപ്പൺ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ കുറേ അങ്ങനെ ഒട്ടേറെ
മെക്കനൈസേഷൻ, പിന്നെ ഫണ്ടിൻ്റെ പ്രോബ്ലം ഉണ്ട്, അങ്ങനെ റോ മെറ്റീരിയൽസിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഇതിൻ്റെ ഒക്കെ നടുവിൽ നിന്നിട്ട് ഞങ്ങൾ കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഇത് നല്ല രീതിയിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. പ്രകൃതിക്ക് ഒട്ടും ദോഷകരമല്ലാത്ത ഇവിടുത്തെ ഓരോ ഉൽപ്പന്നങ്ങളും നമ്മളെല്ലാവരും പഴമയിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നൽകുന്നത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും പ്ലാസ്റ്റിക്കിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടും ഒഴിഞ്ഞിട്ട് ഇത്തരം ഉൽപ്പന്നങ്ങളൊക്കെ നമ്മുടെ വീടുകളിലും ഓഫീസുകളിലായാലും ഒക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്ട്സ് ലഭിക്കുന്നതിനായിട്ട് എവർഗ്രീൻ ഹാൻഡിക്രാഫ്റ്റ്സിന് നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ടോക്ടിക്കറ്റ്സിന്റെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു എപ്പിസോഡുമായി കാണുന്നതുവരെ ബൈ.